ഹായ്, നമസ്കാരം എല്ലാവർക്കും. ഫ്യൂഷൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കപ്പോൾ സാമ്പാർ തയ്യാറാക്കാം. ഞാനിവിടെ സാമ്പാറിനായിട്ട് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാനിത് ഓരോന്നും കുക്കറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങ, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എല്ലാ ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. മത്തങ്ങ, പടവലം, തടിയങ്ക, ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത്, വെള്ളരിക്ക, ചേന, ഉരുളൻകിഴങ്ങ്, സവാള, ഒരു 10-15 ചെറിയ ഉള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക അരിഞ്ഞത്, അമരപ്പയറാണ് അതരിഞ്ഞത്, വഴുതനങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 പച്ചമുളക് നെടുകി കീറിയതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാമോളം തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വെച്ചിരിക്കുകയാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും, ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടക്കായ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു തീർന്നു പോയി. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇത് പച്ചക്കറി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് 5 വിസിൽ വരുന്നിടം വരെ ഇത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സാമ്പാറിനാവശ്യമായിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂണോളം കായപ്പൊടി, 3 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടെ ചേർക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പാൻ ചൂടാക്കാൻ ഞാൻ വെച്ചിരുന്നത്, പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരണം. വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വഴന്ന് വരണം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടണം നമുക്ക്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ മസാല ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് എരിയെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് കടുക് വറുക്കാം. ഇതിലേക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടാക്കി ഇതാ എണ്ണ ചൂടായി. അതിലേക്ക് കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൂന്നാല് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങ് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെണ്ണ ഇളക്കി കൊടുക്കാം. അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് സെർവിങ് ബൗളിലേക്ക് സാമ്പാർ മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടാതെ എല്ലാവരും ഈ വിഭവം ഒന്ന് തയ്യാറാക്കി കൂടെ നോക്കണേ. മറ്റൊരു ഓണ വിഭവമായി വരുന്നതായിരിക്കും. താങ്ക് യു.